മലപ്പുറം കേട്ടാൽ ഹാലിളകുന്ന ഒരുപാട് പേരുണ്ട് നമുക്കിടയിൽ. അതിന്റെ അടിസ്ഥാന കാരണം വർഗീയതയാണ്, അന്ധമായ മുസ്ലിം വിരോധവുമുണ്ട്. പാലക്കാട് പണ്ട് ആന പടക്കം പൊട്ടിച്ചെറിഞ്ഞപ്പോൾ അത് ബോധപൂർവം മലപ്പുറത്തെ ബോംബ് സ്ഫോടനത്തിന് ഇടയുണ്ടായ അപകടമാക്കി മാറ്റിയവരെ നമുക്കറിയാമല്ലോ. അതിനുശേഷമാണ് ദാ മലപ്പുറത്തുകാരൻ എന്ന ഐഡന്റിറ്റിക്കെതിരെ, അല്ലെങ്കിൽ മലപ്പുറത്തിനൊന്നാകെ തന്നെ അടുത്ത അപമാനവും വളരെ ഗൗരവതരമായ കടന്നാക്രമണവും ഉണ്ടായിരിക്കുന്നത്. മലപ്പുറത്തുകാരനായതിന്റെ പേരിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് അധിക്ഷേപം നേരിട്ടതിന്റെ ഞെട്ടിക്കുന്ന വിവരം നമ്മോട് പറയുന്നത് കലാകാരനായ സലിം കൊടത്തൂരാണ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടിട്ട് മടങ്ങി വരാം. ഞാൻ ഇന്നലെ നവംബർ 2 കാലത്ത് ഖത്തർ ടൈം 8:30 ഇൻഡിഗോ ഫ്ലൈറ്റ്, ഇവിടെ വൈകിട്ട് 3 ഇറങ്ങുന്ന ഫ്ലൈറ്റിലാണ് നെടുമ്പാശ്ശേരിയിലെത്തിയത്. അപ്പോൾ ആദ്യമായിട്ട് ഇമിഗ്രേഷൻ ഓഫീസറെ അടുത്തെത്തിയ സമയത്ത് തന്നെ എന്നോട് ചോദിച്ചു, നിങ്ങൾ ഈ മാസം 3 യാത്ര ചെയ്തിട്ടുണ്ട്, എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനൊരു കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളാണ്, അതുകൊണ്ട് എനിക്ക് വിദേശത്ത് എപ്പോഴും പ്രോഗ്രാമുണ്ട്, ഞാൻ ഏത് കാലത്തും അങ്ങനെ 2-3 ഒക്കെ പോകേണ്ടി വരാറുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചാൽ അതിനെന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ എന്ന്. അപ്പോൾ ഞാൻ ആ പ്രോഗ്രാമിൻ്റെ പോസ്റ്ററും ഞാൻ പങ്കെടുത്ത വീഡിയോസും എൻ്റെ ഫോണിലുണ്ടായി, ഇതൊക്കെ കാണിച്ചു. അപ്പോൾ എന്നോട് ചോദിച്ചു, നിങ്ങൾ മലപ്പുറം ജില്ലയല്ലേ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ കൊച്ചിയിലൂടെ വരേണ്ട ആവശ്യം എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ മലപ്പുറം ജില്ലയുടെ ബോർഡറിലാണ്, ഗുരുവായൂരിനടുത്താണ് എൻ്റെ വീട്, അപ്പോൾ എനിക്ക് യാത്രാ സൗകര്യം കൂടുതലും കൊച്ചി എയർപോർട്ടാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഒരു ഓഫീസറെ പോയി കാണണമെന്ന് പറഞ്ഞു. എന്നിട്ട് വേറൊരു ഓഫീസർ വിളിച്ച് വരുത്തിയിട്ട് എന്നെ ഈ ആളുകൾക്കിടയിലൂടെ തന്നെ വേറെ ഓഫീസറെ എടുത്തിട്ടുണ്ട്. അവിടുന്ന് ഈ ചോദ്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യുന്നു, മലപ്പുറം ജില്ലക്കാരൻ എന്തുകൊണ്ട് ഇതിലൂടെ യാത്ര ചെയ്യുന്നു, എപ്പോഴും യാത്ര ചെയ്യുന്നു. അപ്പോഴൊക്കെ ഞാൻ ഡീറ്റെയിലായിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ നിങ്ങൾ എപ്പോഴും യാത്ര ചെയ്യുന്നതുകൊണ്ടുള്ള സംശയം കൊണ്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞു, ഞാൻ ലഗേജ് എടുത്ത് വരുന്ന സമയത്താണ് താഴെ എന്നെ വീണ്ടും എന്നെ തടഞ്ഞു. ഇതേപോലെ പാസ്പോർട്ട് നോക്കുന്നു, പേര് നോക്കുന്നു, എന്നോടൊപ്പം വിളിച്ച് പല ആളുകളെ ഒഴിവാക്കുന്നു. എന്നിട്ട് പിടിച്ചിട്ട് ലഗേജ് സ്കാൻ ചെയ്തു, ഒരിക്കലും ഡിറ്റക്ടർ അടിക്കുകയോ അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായില്ല. അതായത് സലിം കൊടത്തൂർ എന്ന മലപ്പുറം ജില്ലക്കാരൻ, മലപ്പുറം ജില്ലയെന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയുടെ അതിർത്തി പ്രദേശമായ തൃശൂർ ജില്ലയോട് ചേർന്ന് കഴിയുന്ന ഒരു കലാകാരൻ, ഖത്തറിൽ നിന്ന് ഒരു സ്റ്റേജ് ഷോ കഴിഞ്ഞ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് വന്നിറങ്ങുന്നു. കൊച്ചിയിൽ വിമാനമിറങ്ങിയ ഉടനെ എയർപോർട്ടിലെ ചെക്കിംഗ് ഉദ്യോഗസ്ഥർ സലീമിനെ വളയുന്നു, എല്ലാം പരിശോധിക്കുന്നു. പാസ്പോർട്ടിൽ മലപ്പുറം എന്ന് കണ്ടതോടെ ഇവരുടെ രൂപം മാറുന്നു, ഭാവം മാറുന്നു, ഹാലിളകുന്നു. പിന്നെ അങ്ങോട്ട് സാത്വികനായ ഒരു കലാകാരന്റെ മനസ്സുലയ്ക്കുന്ന വിധത്തിലുള്ള ചോദ്യം ചെയ്യലുകളും പരിശോധനകളുമാണ്. ശരിക്കും ഇവിടെ എന്താണ് മലപ്പുറത്തിന്റെ കുഴപ്പം? മലപ്പുറം സ്വദേശിക്ക് ഒന്നിലധികം തവണ വിദേശത്ത് പോകാൻ പാടില്ലേ? അത് ഇന്ത്യ മഹാരാജ്യത്ത് അത്ര വലിയ കുറ്റമാണ്. ഏത് ഒരു മുസ്ലിം പേരുകാരൻ മലപ്പുറത്ത് ജനിക്കുന്നു, അവൻ വിദേശ രാജ്യങ്ങളിലേക്ക് ഇടയ്ക്കിടെ പോകുന്നു, ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് ഒരു കുറ്റമാണോ എന്ന്? ഒരിക്കലും ഒരു കുറ്റമല്ല. പക്ഷേ ഈ ഒരു നടപടിക്ക് പിന്നിൽ ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. മലപ്പുറം എന്ന് കേട്ടാൽ ഭയപ്പെടുന്ന, സംശയത്തോടെ ചൂഴ്ന്നു നോക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയതിനു പിന്നിൽ സ്വർണ്ണക്കടത്ത് കുഴൽപ്പണ മാഫിയകളാണ്. കരിപ്പൂർ വിമാനത്താവളം കേന്ദ്രീകരിച്ച്, കൊടുവള്ളി കേന്ദ്രീകരിച്ച് നടന്ന സ്വർണ്ണക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, തട്ടിക്കൊണ്ടുപോകൽ, കൊലപാതകങ്ങൾ ഒക്കെ നമ്മൾ നിരവധി കണ്ടിട്ടും കേട്ടിട്ടുമുണ്ട്. അതിലൊക്കെ മലപ്പുറത്തുകാർ മാത്രമല്ല മറ്റു ജില്ലക്കാരും ഉൾപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ ഈ ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ എല്ലാം പ്രഭവ കേന്ദ്രം മലപ്പുറം ജില്ലയും അതിൽ ഉൾപ്പെട്ട കരിപ്പൂർ വിമാനത്താവളവും ഇതിനെ ചുറ്റിപ്പറ്റി പടർന്നു പന്തലിച്ച സ്വർണ മാഫിയകളുമാണ്. എന്തെങ്കിലും സംശയമുള്ളവർ മോഹൻലാൽ നായകനായ ലോഹം എന്ന ചിത്രം ഒന്ന് കണ്ടാൽ മതി, കുറേയേറെ സമാനതകൾ ഇതിൽ കാണാൻ കഴിയും. അപ്പോൾ മലപ്പുറം കൊടുവള്ളി ബെൽറ്റുകൾ സംയുക്തമായി നിയന്ത്രിക്കുന്ന, കേരളത്തിന്റെ സാമൂഹികവും രാജ്യത്തിന്റെ സാമ്പത്തികവുമായ അടിത്തറയ്ക്ക് ഭംഗം വരുത്തുന്ന ക്രിമിനൽ പ്രവർത്തനങ്ങളാണ് സാധാരണക്കാരായ മലപ്പുറത്തുകാരും ഇങ്ങനെ അപമാനിക്കപ്പെടുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം. പക്ഷേ സാധാരണക്കാരെ മലപ്പുറത്തുകാരാണ് എന്നതിൻ്റെ പേരിൽ ഇങ്ങനെ അപമാനിക്കുകയും അവരോട് കുറ്റവാളികളോട് എന്ന പോലെ പെരുമാറുകയും ചെയ്യുന്ന നടപടികളെ ഒരിക്കലും നമുക്ക് ന്യായീകരിക്കാനാകില്ല. ഇനി സലീമിന് ബാക്കി പറയാനുള്ളത് കൂടി നമുക്ക് കേട്ടിട്ട് വരാം. എന്നിട്ട് എന്നോട് പറഞ്ഞു, വിശദമായിട്ട് നിങ്ങളൊന്ന് പരിശോധിക്കണമെന്ന് പറഞ്ഞു. അത്ര ആളുകൾക്കിടയിൽ നിന്ന് തന്നെ എന്നെ സ്ക്രീൻ റൂമിലേക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. എന്നിട്ട് എൻ്റെ വസ്ത്രങ്ങൾ പൂർണ്ണമായിട്ട് അയപ്പിച്ചു, എൻ്റെ അടിവസ്ത്രം വരെ അയപ്പിക്കേണ്ടായിരുന്നു. എന്നിട്ട് അവരൊരു തുണി തന്നെടുക്കാൻ, എന്നിട്ട് ഫുള്ള് പരിശോധിക്കുമ്പോൾ ഞാൻ ചോദിക്കുന്നുണ്ട്, ആരെങ്കിലും ഇൻഫർമേഷൻ തന്നിട്ടാണോ നിങ്ങൾ എന്നെ ഇങ്ങനെ പരിശോധിക്കുന്നു ചോദിക്കുമ്പോൾ അവർ ആവർത്തിച്ച് പറഞ്ഞത് മലപ്പുറം ജില്ലക്കാരനായ ഒരാൾ എന്തുകൊണ്ട് കൊച്ചി തിരഞ്ഞെടുക്കുന്നു, മാത്രമല്ല മാസത്തിൽ എത്ര തവണ യാത്ര ചെയ്യുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല അങ്ങനെ ഒരു നിയമമുണ്ടോയെന്നുള്ളത്. ഒരു ഇന്ത്യക്കാരന് ഇന്ത്യയിലെ ഏത് എയർപോർട്ടിൽ നിന്നും യാത്ര ചെയ്യാനുള്ള അവകാശമുണ്ടല്ലോ, അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ
ഇവരെപ്പോഴും മലപ്പുറം ജില്ലയിലെ ടാർഗറ്റ് ചെയ്ത് പലപ്പോഴും എനിക്ക് അവിടെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് എപ്പോഴും ലഗേജ് പൊളിക്കുന്നത് എന്ന് ചോദിച്ചാലും പറയും മലപ്പുറം ജില്ലക്കാരനായതുകൊണ്ട്. പിന്നെ മലപ്പുറം ജില്ലയിലെ ഒരാൾ തെറ്റ് ചെയ്തെന്ന് കരുതിയിട്ട് എല്ലാ ആളുകളും ആ മലപ്പുറം ജില്ലക്കാരും അങ്ങനെയാണെന്നുള്ളൊരു മനോഭാവമുണ്ട്. അത് മാറാൻ വേണ്ടിയാണ് ഞാൻ പ്രതികരിക്കുന്നത്. കാരണം ഇന്നലെ ഇമിഗ്രേഷൻ ഓഫീസർമാർ എന്നെ കൊണ്ടുപോകുന്ന സമയത്തും താഴത്ത് വന്ന് എന്നെ സ്കാനിങ്ങിന് കൊണ്ടുപോകുന്ന സമയത്തും എന്നെ എല്ലാവരും അറിയില്ലെങ്കിലും എന്നെ അറിയുന്ന കുറേ ആളുകളുണ്ട്. അവരൊക്കെ വളരെ സംശയത്തോട് കൂടിയിട്ടാണ്, കാരണം എന്നെ ഒരു കള്ളക്കടത്തുകാരനെ കൊണ്ടുപോകുന്ന തരത്തിലാണ് അവർ കൊണ്ടുപോകുന്നതൊക്കെ. അപ്പോൾ അവർക്കിടയിലൊക്കെ വലിയ സംശയം. രാവിലെ ഞാൻ എണീറ്റ സമയത്ത് തന്നെ എൻ്റെ വാട്സപ്പിൽ വന്ന മെസ്സേജുകൾ ഇന്നലെ നിങ്ങളെ കസ്റ്റംസ് പിടിച്ചു എന്ന് പറഞ്ഞ് എന്തോ എന്തൊക്കെ സ്വർണം കടത്തിയെന്ന് കേട്ടു എന്നൊക്കെ പറഞ്ഞ മെസ്സേജുകളാണ് വരുന്നത്. അപ്പോൾ എയർപോർട്ട് അതോറിറ്റിയുടെ ഭാഗത്ത് നിന്നോ അല്ലെങ്കിൽ എയർപോർട്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നോ ഒരു ഡിക്ലറേഷൻ വന്നിട്ടില്ല. ഇദ്ദേഹത്തിൻ്റെ സംശയത്തിൻ്റെ പേരിൽ മാത്രമാണ് ഇദ്ദേഹത്തെ ചെക്ക് ചെയ്യേണ്ടി വന്നു എന്ന ഇദ്ദേഹത്തിൽ നിന്നൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു ഡിക്ലറേഷൻ ഒന്നും വന്നിട്ടില്ലല്ലോ. അപ്പോൾ എനിക്ക് പ്രതികരിക്കാനുള്ളത് എൻ്റെ സോഷ്യൽ മീഡിയ വഴിയാണ്. പല ആളുകൾക്കിടയിലുള്ള ആ സംശയം തീർക്കാൻ വേണ്ടിയാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. ഇതെപ്പോഴും എൻ്റെ സുഹൃത്തുക്കൾ പല ആളുകളും എന്നോട് പറയാറുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലക്കാരെ പ്രത്യേകമായി നോട്ട് ചെയ്യുന്നു, ആ ഒരു പ്രത്യേക വിഭാഗത്തെ നോട്ട് ചെയ്യുന്നു. നിരന്തരമായിട്ട് ഒരുപാട് അവിടുത്തെ ഒരു വലിയൊരു പരാതി തന്നെയാണ് ഇതെപ്പോഴും കൊച്ചി എയർപോർട്ടിൽ ഇങ്ങനെ ഒരു അനുഭവം നേരിടുന്നത്. അപ്പോൾ ആ മനോഭാവം മാറണം. എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണുന്ന ആ ഒരു മനോഭാവം മാറണം. കാരണം ഒരാൾ തെറ്റ് ചെയ്തുകൊണ്ട് മറ്റെല്ലാവരും അത് ചെയ്യണമെന്നില്ല. അതാണ് ഞാൻ പ്രതികരിക്കാനുള്ളത്. ഇത് കുറേ കാലമായി നമ്മൾ കേൾക്കുന്നതാണ്. മലപ്പുറം ജില്ലക്കാർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ എയർപോർട്ടിൽ നേരിടുന്നുണ്ട്. ഒരു ജില്ലയിലെ കുറച്ചാളുകൾ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ സ്ഥിരമായി പങ്കാളികളാകുന്നു എന്ന് വെച്ച് ആ നാട്ടുകാർ മുഴുവൻ കുറ്റവാളികളും കുഴപ്പക്കാരുമാണ് എന്ന് വിലയിരുത്തുന്നത് എങ്ങനെയാണ്? എന്ത് ധാർമ്മികതയാണ്, എന്ത് ന്യായീകരണമാണ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഉദ്യോഗസ്ഥർക്ക് ഇതിൽ പറയാനുള്ളത്? ഒരു മനുഷ്യൻ്റെ അന്തസ്സിനെ, ഡിഗ്നിറ്റിയെ തകർത്ത് കളഞ്ഞ് ആ മനുഷ്യനെ സമൂഹത്തിന് മുന്നിൽ എന്തോ കുഴപ്പക്കാരനായി അവതരിപ്പിക്കുന്നത് അയാൾക്കുണ്ടാക്കുന്ന ഡാമേജ് ചെറുതല്ല. ഫോർമൽ എൻക്വയറി എന്നൊക്കെ പറഞ്ഞ് എയർപോർട്ട് ഉദ്യോഗസ്ഥർക്ക് ഒഴിഞ്ഞു മാറാമെങ്കിലും നിങ്ങൾ ഈ കാണിക്കുന്നത് ക്രൂരതയാണ്. എന്തെങ്കിലും ഇൻഫർമേഷനോ തെളിവോ ഉണ്ടായിട്ടാണ് ഈ പരിശോധനയും ചോദ്യം ചെയ്യലുമെങ്കിൽ കുറച്ചെങ്കിലും സമ്മതിക്കാം. ഇത് മലപ്പുറം എന്ന് പാസ്പോർട്ടിൽ കണ്ടാലുടനെ പിന്നെ അങ്ങോട്ട് ഹാലിളക്കമാണ്. എൻ്റെ പൊന്ന് എയർപോർട്ട് ഉദ്യോഗസ്ഥരെ, നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതേ മലപ്പുറംകാരാണ് കരിപ്പൂരിൽ മുമ്പ് വിമാനം കത്തിയമർന്നപ്പോൾ ജീവൻ പണയം വെച്ച് നിങ്ങളടക്കമുള്ളവരുടെ ജീവൻ കാക്കാൻ, നിങ്ങളടക്കമുള്ളവരെ സഹായിക്കാൻ കൈമയും മറന്ന് ചങ്ക് പറിച്ചു കൂടെ നിന്നത്. സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഒക്കെ അടയാളമാണ് മലപ്പുറം. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അതൊരു നരകമോ ഗൂഢാലോചന കേന്ദ്രമോ ഗുണ്ടാ കോളനിയോ ഒന്നുമല്ല. ചിലരുണ്ടാകും മലപ്പുറംകാരൻ എന്ന് പറഞ്ഞ് മലപ്പുറത്തിൻ്റെയും മലപ്പുറത്തുകാരുടെയും പേര് ചീത്തയാക്കാനായി നടക്കുന്നവർ. അതെല്ലാ ജില്ലകളിലും അത്തരക്കാരുണ്ട്. പക്ഷേ മറ്റുള്ള ജില്ലക്കാരൊന്നും നേരിടാത്ത വിധത്തിലുള്ള അധിക്ഷേപവും തിരിച്ചു വ്യത്യാസവും മലപ്പുറത്തുകാരോട് മാത്രം പ്രത്യേകിച്ച് തോന്നുന്നുണ്ടെങ്കിൽ അതിന് കാരണം മനസ്സിലെ ദുഷിപ്പാണ്. പിന്നെ മലപ്പുറത്തെ ചിലവന്മാരുടെ വിളച്ചിൽ അധികമാകുന്നതുമാണ്. ഇതിന് അവസാനമുണ്ടാകേണ്ടതുണ്ട്. പ്രശ്നം രമ്യമായി പരിഹരിക്കപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്.